ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ അടുത്തതായിട്ട് എന്റെ പേര് സോബിൻസ്, ഇതെന്റെ കുടുംബം. അപ്പൊ കഴിഞ്ഞ തവണ നമ്മുടെ അടിയന്റെ തുമ്പിയുടെ ഇതിലാണ് നമ്മൾ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് യൂട്യൂബിൽ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഹായ് പറഞ്ഞേ. ഹായ്. അപ്പൊ നമ്മളെ ഇന്ന് ചെറിയൊരു പരിപാടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് എന്റെ അളിയനില്ല. അപ്പൊ ഇന്ന് ചെറിയൊരു പരിപാടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് കോഴി, അതായത് എല്ലാവർക്കും നമസ്കാരം. ഇതെന്റെ ഫാമിലി, അളിയനുണ്ടായിരുന്നു, അളിയനൊന്നും ഇവിടെ ഇല്ല, അളിയൻ ജോലിക്ക് പോയിക്കണ്. അപ്പൊ നമ്മള് ജീരക കോഴി എങ്ങനെ വെക്കാം, ഒരു നാടൻ ശൈലിയാണ്, വലിയ വലിയ ആർഭാടം സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ചെറിയ രീതിയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പൊ ഒരു കോഴി നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൊരു കോഴിനെ എടുത്തു. ഇതാണ് കോഴി, ജീരക കോഴി വെക്കാൻ പോണ കോഴി ഇതാണ്. അപ്പൊ എല്ലാരും ചോദിക്കുന്നത് കുഞ്ഞുള്ളന്ന് വിചാരിക്കും. ഇത് നമ്മളെ വണ്ടിക്കാരെന്ന് വാങ്ങിക്കുന്ന കോഴിയാണ്. ഇപ്പൊ 10 രൂപ രൂപയ്ക്ക് വണ്ടികളിൽ കൊടുന്ന് കൊടുക്കണ കോഴികള്, കൊട്ടയിൽ കൊടുന്ന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് എങ്ങനെ തീറ്റ കൊടുത്താലും ഇത്രയും തന്നെ ഉള്ളൂ. അപ്പൊ ഇനി ചെയ്യാനുള്ളത് ഇതിന് വേസ്റ്റ് ആക്കി കളഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കാശ് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അമ്മാമ്മയാണ് പറഞ്ഞത് ജീരക കോഴിയുടെ കാര്യം. ഇതിന് വേസ്റ്റ് ആക്കാതെ എങ്ങനെ നമുക്ക് ഭക്ഷണമാക്കാം, അപ്പൊ നമുക്ക് ഇതിനെ റെഡി ആക്കിയതിനു ശേഷം നമുക്ക് കാണാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ കോഴി റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമ്മുടേക്ക് ഉള്ളത് ഇപ്പൊ ആറ് കോഴിയാണ് ഇപ്പൊ നമ്മുടേക്ക് ഉള്ളത്. 6 കോഴീനെ ഇപ്പൊ ഞാൻ റെഡി ആക്കി കഴിഞ്ഞു. അപ്പൊ ഇത് കാടേക്കാരും, കാടയല്ല, അതിനേക്കാളും അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പൊ നമ്മത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ കറി വെക്കലല്ല, ഇത് ജീരക ഫ്രൈ ആണ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം കറുമുറാന്ന് കാട തിന്നണ വരെ കഴിക്കാം. അപ്പൊ നമ്മള് കോഴി ഇപ്പൊ ഇത്തിരി വലുതാണ്, അപ്പൊ ഇത് നമ്മൾ ചെറുതാക്കണം ചെയ്യുന്നത്. ചെറിയ പീസുകളാകണം, ചെറിയ ചെറിയ കഷ്ണങ്ങളാകാനാണ്. വലിയ കോഴി അല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോ കത്തിന മതി, അതുകൊണ്ട് ചെറിയ കത്ത് ചെറിയ പീസുകളാക്കണം. ഒരു പണിയില്ലാണ്ട് വെറുതെ തിന്നിറക്കണ എന്റെ ഭാര്യയുണ്ട്. പേടിക്കണ്ട, കോക്കാച്ചല്ല. പണിയെടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരാള് പറയണം, വീഡിയോ പിടിച്ചാലാന്ന് പറയണ്ടേ. ഞങ്ങളത് സമ്മതിക്കില്ല, പണിയെടുപ്പിക്കുക തന്നെ ചെയ്യും. കാര്യം ഒരു 6 കോഴി ഉള്ളു. അത് കുളിച്ചുന്നുറിയില്ലേ. എല്ലാവരും എന്തായി കോഴി ആരുടെ വീട്ടിലില്ലേലും പേടിക്കണ്ട, എട്ടപ്പുറത്ത് പറമ്പിൽ വന്നാലും മതി നമുക്ക് പിടിക്കാൻ. നമ്മുടെ സ്വന്തം കോഴിയാണ് കേട്ടോ. അരിയും ഗോതമ്പ് നല്ല രീതിയില്. ഞാൻ പറയുന്നത് കേട്ട് ആരും തല്ല് വാങ്ങിക്കാൻ നിക്കണ്ട, ഞാന് യാതൊരു ഉത്തരവാദിയല്ല. നാടൻ ഇഞ്ചിയാണ് ആഡ് ചെയ്യാൻ പോണത്. നമ്മുടെ പറമ്പിലുള്ള ഇഞ്ചി തന്നെയാണ്, അത് കാണിച്ചോ. ഇതുണ്ട് കൊറോണയ്ക്ക് ഇടയിൽ പ്രകൃതി പ്രശ്നങ്ങളാണ്, അത് തന്നെ ഇപ്പോഴും ഭക്ഷണം ഞാൻ.
എപ്പൊടിയാണ് അടുത്തെടുക്കാനുള്ളത്. നമുക്ക് ആവശ്യത്തിന് കുറച്ച് മതി. നല്ലതാണ്, ഇതിന് വേറെയൊക്കെ പോകാൻ നല്ലതാണ്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അടുത്തത് കുറച്ച് മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. മുളക് പൊടി ഇട്ടില്ലെന്നും കണ്ട അവർ പഠിക്കണ്ട. മുളക് ആവശ്യത്തിന് കൂടി നോക്കിടാം. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള പിള്ളേര് ഇന്ന് നൂറ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മസാലപ്പൊടി അടുത്തത് നമ്മള് മസാലയാണ് ഉപയോഗിക്കാൻ പോണത്. മസാല വയറിന് ഏറ്റവും നല്ലത്, വായിക്ക് രുചി, വയറിന് നല്ലത് മസാല. ഇനി മസാല ഇതിപ്പോ നമ്മള് ചേർത്തേന്ന് മൊത്തം നമ്മള് കടയിന്ന്, സാധാരണ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിച്ചതല്ല, ഇതൊക്കെ നമ്മള് കടമില്ലിൽ പൊളിക്കുന്ന കൊടുത്ത് വാങ്ങിച്ചതാണ് മര്യാദയ്ക്ക്. അപ്പൊ അത് ശരിയായിട്ടുണ്ട്. ഇനി അത്യാവശ്യത്തിന് പരട്ടി വെക്കാൻ പാകത്തിന് ഇതായിട്ട് ജീരകം, സാധാരണ നാടൻ ജീരകം, പെരുംജീരകം, പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാൻ തരാം. അച്ഛോ ആകി വെള്ളം എടുത്ത് കൊടുക്കും. അടുത്തായിട്ട് നമ്മൾ കുറച്ച് ഇഞ്ചി പേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് അത് വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ടാണ് ഇത് പേസ്റ്റിക്കുന്നത്. അപ്പൊ അത് നമുക്ക് അപ്പൊ ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്യാം. നല്ലോണം തേച്ച് ഒരു സർവത്തല്ല ഇത്, സർവത്തിന് വേണ്ടിട്ടല്ല, കുരു കളയാ. കുറേശ്ശെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കുന്നത്. അപ്പൊ ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ നമുക്ക് നേരം. ഇതും ഇരിക്കട്ടെ ഇവിടെ കുറച്ചു നേരം, ഞങ്ങൾ ഇരിക്കട്ടെ. അപ്പൊ നമ്മള് ഉരുളി ഇതിന് വെച്ച് കഴിഞ്ഞു, തീ പിടിപ്പിച്ചാണ്ട് അപ്പൊ അത്യാവശ്യം ചൂടായോന്ന് നോക്കട. ആ ചൂടായിട്ടുണ്ട്, നല്ല ചൂടായി. ഓയില് ആഡ് ചെയ്യാൻ പോണ്. ആദ്യമായിട്ട് രണ്ട് വാക്ക് പഠിച്ചാന്നാണ് അവര് പറഞ്ഞതാ. സംഭവം ചിടുവാക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ചട്ടിയും വെളിച്ചെണ്ണയും ചൂടായി കൊണ്ടിരിക്കുന്നത്. ഓയില് നല്ലോണം തളച്ചു തുടങ്ങി. നല്ലോണം ഇന്ന് വെള്ളം വീണപ്പോഴാണ് മനസ്സിലായത്, തളച്ചു തുടങ്ങി എന്നുള്ളത്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടാവാൻ വേണ്ടി. ചട്ടി ചൂടായിട്ടാ, അപ്പൊ നമുക്ക് ഇതിലേക്ക് ചൂടായോന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം നമുക്ക് ഇട്ട് നോക്കാം. ആ സൂപ്പർ, നമുക്ക് ഇതിലേക്ക് ഇടാം. സൂപ്പർ, നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു ചെറിയ മൂപ്പ് കുറവായതുകൊണ്ട് കോഴി വേഗം വേഗം മൂടി വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് നേരം വെച്ചിട്ട് നല്ലോണം ആവി വരുന്നുണ്ട്.
നല്ല മണമൊക്കെ നല്ല മണമായിട്ടുണ്ട്. ജീരകത്തിന് നല്ല മണം വരുന്നുണ്ട്. കുരുമുളകിന്റെ കുരുമുളകും ഇഞ്ചിയും എല്ലാത്തിനും നല്ല മണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ്റെ ഇടയിൽ കഴിഞ്ഞു. ഇനി നല്ലോണം വേണ്ട. അപ്പൊ കളറൊക്കെ മാറി നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് റെഡി ആയിട്ട് അയ്യൊക്കെ നല്ലോണം പൊള്ളണ്ട്. ഇറക്കി വെച്ചു. പ്ലേറ്റിലേക്ക് മാറ്റി ഒരു പാവപ്പെട്ടവന്റെ വീഡിയോ ആണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ മാറ്റി വെച്ചെന്നെ ഒരു മാറ്റി വെച്ചിട്ട് നമ്മള് തിന്നാം പഴുത്തന്നെ തിന്നാൻ പോണ് അച്ഛു തിന്ന അപ്പൻ പിന്നെ 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 കുഞ്ഞു പിന്നെ അപ്പൊ ഇത് സംഭവം കിടുവായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന കാര്യം നോക്കാം. ആ ടേസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞു. അപ്പൊ ഇനി ഇതില് നമുക്ക് ലാസ്റ്റ് ഉള്ള ഒരു ചെറുനാരങ്ങയുടെ പകുതിയിൽ നടത്തരുത്. അത് നമുക്ക് ചെറുതായിട്ട് പിഴിഞ്ഞ് എല്ലാത്തിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇതാണ് സംഭവം. സംഭവം റെഡി. അടിപൊളി ചിക്കൻ, അടിപൊളി ഫുഡ്. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ മക്കള് ടേസ്റ്റ് ചെയ്യാണ് കഴുകി. കടിച്ചു മുറിച്ച് നോക്കിയേ. എല്ലുണ്ടായില്ലേ കുഞ്ഞ? എല്ലുണ്ടാ? എല്ല് കളഞ്ഞ് നോട്ടാ. അതിനുണ്ട് പറഞ്ഞവരോട്. എങ്ങനെയുണ്ട് പറഞ്ഞ എല്ലാരോടും? അവരോട് പറയാ എങ്ങനെയുണ്ട്. സൂപ്പറായിരുന്നു. സൂപ്പറായാ? അതിനാ പറയാ സൂപ്പറായിരുന്നു. സൂപ്പർ. സൂപ്പർ, അടിപൊളി. ഈ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോ ദഹിക്കാനായിട്ട് സംഭവം ഉണ്ട്, വരുന്നുണ്ട്. ഇത് ഇത് കഴിയുമ്പോ ഇപ്പൊ കാണിച്ചു തരാം. ദഹിക്കാനുള്ള മരുന്ന് കഴിഞ്ഞ തോമ്പ് എടുക്ക, പിക്കാസ് എടുക്ക, പറമ്പില് പറമ്പില് ഇങ്ങനെ ഇങ്ങനെ കൊത്ത. അപ്പൊ നല്ലോണം ദഹനം കിട്ടും. ഓക്കെ ഓക്കെ.